പാലാ പൂവരണയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ജെയ്സൺ, ഭാര്യ മെറീന, അവരുടെ മൂന്ന് കുട്ടികൾ എന്നിവരാണ് മരിച്ചത്. സംഭവസ്ഥലത്ത് നിന്ന് എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, ഒരു കുടുംബത്തിലെ അഞ്ചു പേർ, അതിൽ മൂന്ന് പേർ കുഞ്ഞുങ്ങളാണ്. ഈ മരണം സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കുടുംബത്തിനുണ്ടായിരുന്നതായി ആർക്കെങ്കിലും വിവരമുണ്ടോ? കുടുംബത്തിൽ സ്വാഭാവികമായുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഈ തരത്തിലൊരു ഒരു കൃത്യം നടത്താനും പാകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ബന്ധുക്കൾക്ക് പോലും വ്യക്തതയില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് രാവിലെ ജെയ്സൺ എന്നാണ് ഗൃഹനാഥന്റെ പേര്, ജെയ്സണും ജെയ്സന്റെ ഭാര്യ മരീനയും 4 വയസ്സുകാരൻ മകൻ ജെറാൾഡ്, 2 വയസ്സുകാരിയായ മകൾ ജെറീന, ജെറിൽ എന്ന 7 മാസം പ്രായമുള്ള കുട്ടി, ഇത്രയും പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നിപ്പോൾ നമുക്ക് ജെയ്സന്റെ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, രാവിലെ 7 മണിയോടുകൂടി ജെയ്സൺ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനെ വിളിച്ചു, ഫോണിൽ വിളിച്ച് ഇവിടെ ഈ വാടക വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ വാടക വീട്ടിലേക്ക് ജെയ്സന്റെ സഹോദരൻ എത്തി. സഹോദരൻ എത്തുമ്പോൾ വീടിന് പുറത്ത് അകത്തേക്ക് കയറി വരണം എന്ന് പറഞ്ഞൊരു കത്ത് കണ്ടു. അങ്ങനെ വീടിനകത്തേക്ക് തുറന്ന് കയറുമ്പോൾ കാണുന്നത് ജെയ്സൺ വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം അകത്തെ മുറിയിൽ ജെയ്സന്റെ ഭാര്യയും മക്കളും മരിച്ചു കിടക്കുന്ന നിലയിലും കണ്ടു. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്കാകെ ഒരു നടുക്കമാണ്. കാരണം ഇന്നലെ ഏതാണ്ട് ഒരു 11 മണിക്കൂർ മുൻപ് പോലും ജെയ്സൺ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുടുംബവുമൊത്തുള്ളൊരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. രാവിലെ 7 മണിക്ക് സഹോദരനെ വിളിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൃത്യം നടത്തിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത പോലീസിന് ഇല്ല. പോലീസ് എന്തായാലും പ്രാഥമികമായ പോലീസ് ഔദ്യോഗികമായി പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എന്തെങ്കിലും കൃത്യമായി പറയാൻ കഴിയുമെന്ന് പറയുമ്പോഴും പോലീസിൻ്റെ പ്രാഥമികമായ ഈ ഘട്ടത്തിലെ അനുമാനം ജെയ്സൺ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയതിന് ശേഷം ജെയ്സൺ ആത്മഹത്യ ചെയ്തതാകാം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ വീടിനുള്ളിൽ നിന്ന് ഈ ആത്മഹത്യാ കുറിപ്പ് എന്ന് സൂചിപ്പിക്കുന്ന ചില കത്തുകളും പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പോലീസ് പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോഴും ഇവിടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ഇവിടെ ജനപ്രതിനിധികൾ, മാണിസികാപ്പൻ MLA ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞ് ഒരുപാട് നാട്ടുകാരും ഇവിടേക്ക് വന്നിട്ടുണ്ട്. പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ തുടരുകയുമാണ്. നിമി, ശ്യാമ, ഈ ജെയ്സൺ എന്ത് ജോലി ചെയ്തിരുന്ന ആളാണ്? ഭാര്യ ജോലി ചെയ്തിരുന്നു, അതിലൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണെന്ന് പറയുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? സാമ്പത്തികമായി വലിയ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കുടുംബങ്ങൾക്ക് പറയില്ല. നമ്മൾ സഹോദരനുമായി സംസാരിച്ച് ഇത്രയും വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് അവരാരും പറയുന്നില്ല. ജെയ്സൺ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരിടത്തരം കുടുംബത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ജെയ്സണും ഉണ്ടായിരുന്നിരിക്കുക എന്നാണ് സഹോദരൻ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവരങ്ങൾ അദ്ദേഹത്തിനും അറിയില്ല. അദ്ദേഹവും വലിയ നടുക്കത്തിലാണ്. കാരണം രാവിലെ 7 മണിക്കാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഇവിടേക്ക് വരണം എന്ന് പറയുന്നത്. അദ്ദേഹം അതനുസരിച്ച് ഇവിടെ എത്തി വീടിനുള്ളിലേക്ക് കയറുമ്പോൾ കാണുന്നൊരു കാഴ്ച, സ്വന്തം സഹോദരനും തൂങ്ങി നിൽക്കുന്നു, ഉള്ളിലേക്ക് കടക്കുമ്പോൾ മറ്റ് 3 പിഞ്ചു കുഞ്ഞുങ്ങൾ, 7 മാസം പ്രായമുള്ള കുഞ്ഞടക്കമുള്ളവർ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നൊരു കാഴ്ചയുമാണ് കണ്ടത്. ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ കൂടെ ഉണ്ട്, വാർഡ് മെമ്പറുണ്ട്. എന്താ അറിഞ്ഞേട്ടാ, എന്താ സംഭവിച്ചത്, അവരെ എന്താ കണ്ടത്? ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വാതിലടഞ്ഞു കിടക്കുന്ന കണ്ടത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്ന? ജെയ്സനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാം? ജെയ്സന്റെ പശ്ചാത്തലം, ജെയ്സനൊരു ആരും ഒരു കുഴപ്പം പറയുന്നില്ല. ജെയ്സൺ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, നല്ലൊരാളായിട്ട് തന്നെയാണ്. വേറെ ഒരു മോശം അഭിപ്രായം ജെയ്സനെ കുറിച്ച് ഇവിടെ ആർക്കും പറയാനില്ല. സാമ്പത്തിക പ്രശ്നങ്ങളായിട്ട് അങ്ങനെ ഒന്നും നമുക്ക് പേഴ്സണൽ ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. അവരുമായിട്ട് വല്ല ബന്ധമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഒരു വർഷത്തോളമായിട്ട് ഇവിടെ താമസിക്കുന്നത്, ഇവിടെ വാടക വീടാണ്. അതുകൊണ്ട് വാർഡിൻ്റെതായ മറ്റ് ഇതൊന്നും വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് വാർഡിന് വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൂടുതൽ ബന്ധമില്ല എനിക്ക്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ? പോലീസുകാരങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവരെല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലാതെ വേറൊന്നും പറയാനില്ല. വാർഡ് മെമ്പറാണ് സംസാരിച്ചത്. ജെയ്സൺ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. അതുകൊണ്ട് നാട്ടുകാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. എല്ലാവരും ഒരു വല്ലാത്ത നടുക്കത്തിലാണ്. നാടൊന്നാകെ, കാരണം ഇത്രമാത്രം പിഞ്ച് കുഞ്ഞുങ്ങളെ കൊന്നതിന് ശേഷം ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു നില. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്നുള്ളത് പോലീസും എന്തായാലും അന്വേഷിക്കുകയാണ്. നിലവിലെ ഞാൻ പറഞ്ഞതുപോലെ പോലീസിൻ്റെ ഈ ഘട്ടത്തിലെ അനുമാനം ജെയ്സൺ ഭാര്യയും മക്കളെയും കൊന്നതിന് ശേഷം
തൂങ്ങി മരിച്ചതാകാമെന്നുള്ളത് തന്നെയാണ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. അത് സംബന്ധിച്ച് ചില സൂചനകൾ ആത്മഹത്യാ കുറിപ്പിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി പോലീസ് അതിലെ വിവരങ്ങൾ കൂടുതൽ പുറത്തുവിട്ടിട്ടില്ല. നിമ്മി, ശരി, ശ്യാം സൂചിപ്പിച്ചതുപോലെ വളരെ പ്രായം കുറഞ്ഞ കുട്ടികളാണ്, ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. കാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയില്ല. പോലീസിൽ നിന്ന് വിവരങ്ങൾ വരുന്നതേയുള്ളൂ. ശ്യാംകുമാറാണ് പൂവരണയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.